വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളപ്പിറവി ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി. എം കെ രാഘവൻ എം പി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രണ്ട് തവണകളായി പ്രഖ്യാപിച്ച ക്ഷാമാശ്വാസത്തിൻ്റെ കുടിശ്ശിക യഥാക്രമം 39 മാസവും 40 മാസവും എഴുതിത്തള്ളിയ വകയിൽ സർവീസ് പെൻഷൻകാർക്ക് 100,000+ രൂപയാണ് സംസ്ഥാന സർക്കാർ നിഷേധിച്ചത്. 2022 മുതൽ ലഭിക്കേണ്ട 6 ഗഡു ക്ഷാമാശ്വാസത്തെക്കുറിച്ചും 2024 ജൂലൈ മുതൽ നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചും യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സംഗമം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവോടുകൂടി കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളെല്ലാം തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും കടം വാങ്ങി ചെലവഴിക്കുന്ന സർക്കാരായി ഈ സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും എം കെ രാഘവൻ പറഞ്ഞു. കേരളത്തിലെ ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധ ഗവൺമെൻറ്റായി മാറിയിരിക്കുന്നെന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുള്ള മെഡിസപ്പ് പദ്ധതി എന്തിനുള്ളതാണെന്ന് പോലും സർക്കാർ പഠിക്കുന്നില്ലെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ കാവ്യവൽക്കരണമാണെങ്കിൽ കേരളത്തിൽ ചുവപ്പുവൽക്കരണമാണ് എല്ലാ കാര്യത്തിലും നടക്കുന്നതെന്നും ഒരു കാര്യത്തിലും രാഷ്ട്രീയം കലർത്താതെ തീരുമാനമെടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ലെന്നും എം കെ രാഘവൻ ആരോപിച്ചു. പിണറായിയുടെ രണ്ടാം വരവോടുകൂടി കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളെല്ലാം തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ പദ്ധതി പോലും കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. എന്നും കടം വാങ്ങി ചെലവഴിക്കുന്ന സർക്കാരായി സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. റവന്യൂ മാർഗത്തെക്കുറിച്ച് ഗവൺമെൻറ് ഒന്നും ആലോചിക്കുന്നില്ല. നമ്മുടെ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ന്യായമായ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് പെൻഷൻ പറ്റിയവർ, ഇവിടെ 40 മാസത്തെ DA കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് എന്നോട് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ 3 ഗഡുക്കൾ ഇവിടെ എനിക്ക് തോന്നുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധ ഗവൺമെന്റാണ്. ജനങ്ങളെ എന്തുമാത്രം പീഡിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ മെഡിസപ്പിനെ കുറിച്ചുകൂടെ പറഞ്ഞു. മെഡിസപ്പ് എന്തിനു വേണ്ടിയാണ് എന്നതിനെ കുറിച്ച് പോലും സർക്കാർ മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല. പ്രതിഷേധ സംഗമത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയ് തോമസ് അധ്യക്ഷനായി, KPCC സെക്രട്ടറിമാരായ സോണി സെബാസ്റ്റ്യൻ, MJ ജോബ്, AICC അംഗം നെയ്യാറ്റിൻകര സനൽ, DCC ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ, UDF മണ്ഡലം ചെയർമാൻ CK ഖാസിം, കൃഷ്ണൻകുട്ടി കാരാട്ട്, UP അബ്ദുൾ റസാക്ക്, സുന്ദരൻ എ പ്രണവം, EP ജോയിക്കുട്ടി, KP സാദിഖലി, അഗസ്റ്റിൻ മടത്തിപ്പറമ്പിൽ, ജോയ് ജോസഫ്, സുധാകരൻ കപ്പിയടത്ത്, P ഹരിദാസൻ, കെ മോഹൻദാസ്, അനിൽകുമാർ തിരുവമ്പാടി, എം മധു, കെ മാധവൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.